തിരുവല്ല കടപ്പുറയിൽ മൂന്ന് പേരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ. രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. പരുമല സ്വദേശികളായ ശ്രീഹരി, ആദിത്യൻ, ജയസൂര്യ എന്നിവർക്കാണ് വെട്ടേറ്റത്. ഒന്നാം പ്രതി ചെങ്ങന്നൂർ പാണ്ടനാട് നോർത്ത് മുറിയായിക്കരയിൽ കൂട്ടുമത്ര വീട്ടിൽ ശ്രുതീഷാണ് പുളിക്കീഴ് പോലീസിന്റെ പിടിയിലായത്. പ്രതികൾക്ക് ഒളിത്താവളമൊരുക്കിയ ചെണ്ടന്നൂർ കീഴ്ചേരിമേൽ പാറക്കൽ വീട്ടിൽ സുജിത് കൃഷ്ണനും അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തിയേറ്ററിൽ സിനിമ കാണുന്നതിനിടെയാണ് വാക്കേറ്റമുണ്ടായത്. തർക്കം കയ്യാങ്കളിയിലെത്തിയതോടെ ജീവനക്കാർ ചേർന്ന് ഇരുകൂട്ടരെയും തിയേറ്ററിൽ നിന്ന് പുറത്താക്കി. തുടർന്ന് പാർക്കിംഗ് ഗ്രൌണ്ടിലെത്തിയ പരുമല സ്വദേശികളെ ശ്രുതീഷും കൂട്ടുപ്രതി കടപ്ര സ്വദേശി നിഷാദും ചേർന്ന് വടിവാൾ ഉപയോഗിച്ച് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തും മുമ്പ് വടിവാൾ വേശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പ്രതികൾ ബൈക്കിൽ കടന്നുകളഞ്ഞു. ഒളിവിൽ പോയ ഒന്നാം പ്രതി ശ്രുതീഷിനെ ചെങ്ങന്നൂരിലെ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. ഇയാൾക്കെതിരെ 5 വധശ്രമ കേസുകളും 3 അടിപിടി കേസുകളും അടക്കം 10 കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു. 3 ദിവസം മുമ്പ് കടപ്ര ഗ്രാൻഡ് മാളിൽ വെച്ച് സിനിമ കാണാൻ വന്ന 3 ചെറുപ്പക്കാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച രണ്ട് പേരുണ്ട്. രണ്ട് പ്രതികളെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇന്ന് അറസ്റ്റ് ചെയ്ത പ്രതിക്ക് കൊലക്കേസടക്കം പുളിക്കീഴ്, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ സ്റ്റേഷനിലായിട്ട് 7 കേസുകൾ നിലവിലുള്ളതാണ്. രണ്ടാമത്തെ പ്രതി എന്ന് പറയുന്നത് ഇവർക്ക് ഒളിച്ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത ആളാണ്. ഇനി ഒരു പ്രതിയും കൂടി ഈ കേസിലേക്ക് പിടികിട്ടാനുണ്ട്. പോലീസ് അന്വേഷണം നടക്കുകയാണ്. അയാളെ കൂടെ ഉടനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാം പ്രതി നിഷാദിനായുള്ള അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.